പാലായിൽ മീനച്ചിലാറ്റിന്റെ കരയിലെ ഭൂമി കുലുക്കത്തിന്റെ തുടർചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് വിവാദത്തിനിരയായ പെൺകുട്ടിയെ പോലീസിൽ നേരിട്ട് വന്ന് മൊഴി നൽകിയതോടെ ഭരണകക്ഷി കൗൺസിലിന്റെ പരിപാടികൾ അത്ര നിഷ്കളങ്കമായിരുന്നില്ല എന്ന് തോന്നൽ പൊതുവെ ഉടലെടുത്തിട്ടുണ്ട്. 2023 ഒക്ടോബർ മാസം 4 ഉച്ചയ്ക്ക് 12:15 1:30 ഇടയിൽ സംഭവം നടന്നുവെന്നാണ് പരാതിക്കാരനെന്ന് പോലീസിന് നൽകിയിരുന്ന മൊഴി. എന്നാൽ എയർപോർട്ടിന്റെ ഉടമ ജോസ് ചീരാങ്കുഴി 2024 March 6 മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്കാരൻ അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം, ഈ വസ്തു കൗൺസിൽ ഹാളിൽ നിന്ന് മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. പുറത്തുനിന്നും ഒരാൾ കൗൺസിൽ ഹാളിൽ പ്രവേശിക്കാനുള്ള സാധ്യത വിരളമാണ്. ആ സാഹചര്യത്തിൽ ഇത് ഒരു മോഷണമാകാൻ സാധ്യതയില്ല. ആരുടെയെങ്കിലും കൈവശം അബദ്ധവശാൽ എത്തിപ്പെടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്ന് അന്ന് ചിന്തിച്ചില്ല. ഇന്നാണെങ്കിൽ ഒന്നുകൂടി ആലോചിക്കും. അന്ന് തന്നെ കൗൺസിലിൻ്റെ പിതാവായ ചെയർമാനെ വിവരം അറിയിച്ചിരുന്നു. സഹ കൗൺസിലർമാരോടും വിവരം പറഞ്ഞിരുന്നു. വിവാദ നായകനെയും വിവരം അറിയിച്ചിരുന്നു. എന്നാൽ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ല. തുടർന്ന് സാക്ഷാൽ ആപ്പിളിൻ്റെയും ഗൂഗിളിൻ്റെയും സഹായത്താൽ നിരീക്ഷണം നടത്തിയതിൽ നിന്നും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയുടെ വീട്ടിനുള്ളിൽ സാധനം ഇരിക്കുന്നുവെന്ന് ഡിജിറ്റലായി ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദിച്ചു. പ്രതി നിഷേധിച്ചു. പ്രതിയിൽ നിന്നും ഈ രീതിയിലുള്ളൊരു പ്രവൃത്തി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അയാൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ഏതെങ്കിലും രീതിയിൽ അബദ്ധത്തിൽ ഏതെങ്കിലും സാധനത്തിലോ ബാഗിലോ ഉടക്കി പെട്ടുപോയതാകാം എന്ന ചിന്തയിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇക്കാര്യം സൂചിപ്പിച്ചു. വെറുമൊരു മോഷ്ടാവായ എന്നെ കളരെന്ന് വിളിച്ചില്ലേ എന്ന മട്ടിലായി പെരുമാറ്റം. മോഷണമാണെന്ന് ഉത്തമ ബോധ്യം വരുന്നതിന് മുമ്പ് ഒരു സഹപ്രവർത്തകനെതിരെ പോലീസിൽ പരാതി നൽകുന്നത് ശരിയല്ലാത്തതിനാൽ പരാതി നൽകാൻ വൈകി. ഇതിനിടെ എയർപോർട്ട് സഞ്ചാരം ആരംഭിച്ചു. പ്രതി പോകുന്ന വഴിയിലൂടെ തന്നെയാണ് അതിൻ്റെ ഈ സഞ്ചാരം. ഇതിനിടെ 2 കടന്നുപോയി. 16 കൊച്ചി എയർപോർട്ടിൽ സ്ഥാനം പിടിച്ച എയർപോർട്ട് പിന്നീട് ആ ഒരു ദിവസത്തേക്ക് മൗനമായി. പിറ്റേന്നത് മാഞ്ചസ്റ്ററിൽ പൊങ്ങി. അപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ മോഷണമാണെന്ന് ബോധ്യപ്പെടുത്തത്. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ തെളിവുകളും രേഖകളും ശേഖരിക്കുകയും അവ സഹിതം പോലീസിൽ നൽകുകയും ചെയ്തു. ഇത് ബോധപൂർവമായുള്ള കളവാണെന്നാണ് ഉടമസ്ഥരായ ജോസ് ചീരാങ്കുഴി പറയുന്നത്. അബദ്ധം പറ്റിയതായിരുന്നെങ്കിൽ അബദ്ധം പറഞ്ഞ് തിരിച്ചു നൽകാൻ പല അവസരങ്ങളും ഒരുക്കിയിരുന്നു. എന്നാൽ ഇത് ബോധപൂർവമായൊരു പ്രവൃത്തിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എയർപോർട്ട് വിവാദം ചൂടുപിടിച്ച വാർത്തയായി കഴിഞ്ഞപ്പോഴാണ് മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന യുവതി ഈ വിവരം അറിയുന്നതും താൻ ചതിക്കപ്പെട്ടുവെന്ന് ബോധ്യമാകുന്നതും. ഈ വിവരം കാണിച്ച് ജോസ് ചീരാങ്കുഴിയുടെ നമ്പർ തപ്പിയെടുത്ത് ആ യുവതി വിളിക്കുമ്പോഴാണ് അവരൊരു പഴയ കേരള കോൺഗ്രസ് കൗൺസിലറുടെ മക്കളാണെന്ന് സത്യം തിരിച്ചറിയുന്നത്. ഇവിടെയാണ് മറ്റൊരു സംശയം പ്രതിയുടെ നേരെ ഉണ്ടാകുന്നത്. ഉത്തമബോധ്യത്തോടെ ആ സാധനമെടുത്തത് വ്യക്തമായ ഏതോ ഗൂഢ ഉദ്ദേശത്തോടെയാണ്. അത് 2 സൂക്ഷിച്ചു വച്ചിട്ട് ആ ഒരു കേരള കോൺഗ്രസ്സുകാരുടെ മകളെ തന്നെ കെട്ടി ഏൽപ്പിച്ചത് ഗൂഢ ലക്ഷ്യത്തോടെ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ BJP കൗൺസിലറായിരുന്ന പ്രതി ഈ സീസണിൽ LDFൽ കയറിക്കൂടിയത് മുനിസിപ്പൽ ചെയർമാനാകണമെന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. എന്നാൽ മണി ഗ്രൂപ്പിലെ കൗൺസിലർമാരുടെ നിർബന്ധത്താൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മണി LDFുമായി ബന്ധപ്പെട്ട് അതിന് തടയിട്ടു എന്നാണ് ഇയാൾ കരുതുന്നത്. ഇതിന് പകരം വീട്ടുകയെന്ന കൃത്യമായ ഉദ്ദേശത്തോടെയാണ് ഈ മോഷണവും മണി ഗ്രൂപ്പ് അംഗത്തിൻ്റെ മകളുടെ വശം തന്നെ ഇത് നിർബന്ധിച്ച് കൊടുത്തുവിട്ടത്. അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ പ്രതി കളിയുടെ രൂപവും ഭാവവും മാറ്റും. ഇത് ജോസ് കെ മണിയുടെ നിർദ്ദേശമനുസരിച്ച് മണി ഗ്രൂപ്പുകാർ ബോധപൂർവം ചമച്ച കേസാണെന്ന് പറഞ്ഞു. ഇത് ജോസിൻ്റെ തലയിൽ കൊടുത്തു. ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഏതും ഏറ്റു തലയിൽ വയ്ക്കാൻ ജോസ് അവിടെ ഇരിപ്പുണ്ടല്ലോ. എന്തിനിങ്ങനെ സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നുവെന്ന് മനസ്സിലാവുന്നില്ല. തളയ്ക്കേണ്ടവനെ തളയ്ക്കുക തന്നെ വേണം, ഇല്ലയെങ്കിൽ അവർ നിങ്ങളെ തളയ്ക്കും. പാലാദേശത്ത് പരക്കുന്ന കഥകൾ രണ്ടാണ്. ഇനി LDFൻ്റെ കൂടെ നിന്നാൽ മുനിസിപ്പൽ ചെയർമാനാകാൻ സാധിക്കില്ല. അതുകൊണ്ട് അടുത്ത വർഷം UDF പാനൽ മത്സരിച്ച് നഗര പിതാക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. രണ്ടാമത് ദോഷകൃതുക്കളുടെ കണ്ടുപിടുത്തമാണ്. റിസോർട്ടിൽ താമസിച്ചിരുന്ന വനിതയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും പ്രതികരിച്ച വനിതയ്ക്ക് സമ്മാനമായി മോഷണം മുതൽ നൽകിയ ഒരു ഒത്തുതീർപ്പിലെത്തിയെന്നുമാണ്. ഇതെന്തായാലും ശരിയാകാൻ വഴിയില്ല. ഇതൊരാളെ അപമാനിക്കാൻ ഏതോ കുബുദ്ധികൾ ബോധപൂർവം നടത്തുന്ന പ്രചരണമാണ്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ ആരും വീണ്ടുപോകരുത്. പ്രതിയുടെ സുഹൃത്തായ ഒരു ഛോട്ടാ കോൺഗ്രസ് നേതാവ് മറ്റൊരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് അതുതന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ഏതെങ്കിലും വിധത്തിൽ ജോസിനെ അപമാനിക്കുക, അതിന് കരുതിക്കുട്ടി നടത്തിയ നീക്കങ്ങളാണിതെല്ലാം.